രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു സുരേഷ് ഗോപി. അകാലത്തിൽ തൻ്റെ മകൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന, മകളുടെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാണ് സുരേഷ് ഗോപി ഈ സമൂഹവുമായി പങ്കുവച്ചിരുന്നത്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു എം ബി എന്നുള്ള നിലയിൽ ഒരുപാട് പ്രിവിലേജുകളൊക്കെ ഉണ്ട്. എം ബി ഫണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് കൂടുതൽ അവസരങ്ങൾ വരുമ്പോഴും വ്യക്തിപരമായി ചെയ്തിരുന്ന ആ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയിട്ടില്ല സുരേഷ് ഗോപി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തി മികവിൻ്റെ ഒരടയാളം തന്നെയാണ്. ഇപ്പം രാഷ്ട്രീയത്തിൽ പല വിധത്തിലുള്ള പിച്ചും പേയും പറച്ചിലും ഒക്കെ ഉണ്ട്, നിലവാരമില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ കെട്ടിലേക്കും മട്ടിലേക്കും ഉയരാൻ ഇങ്ങനെ ഡയലോഗുകൾ അടിച്ച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും അതിലൊക്കെ പരാജയപ്പെട്ടു പോകുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി തുടരുന്ന ആ നന്മകൾ, ആ ചാണകക്കുഴിയിൽ വീണിട്ടും ഇതുവരെയും മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒടുവിലിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രാണ പദ്ധതിയുടെ ഭാഗമായി ഒരു വാർഡ് മുഴുവൻ കിടക്കകളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ഘടിപ്പിക്കുന്നതിനുള്ള ആ വലിയ ജനകീയ പദ്ധതിയുടെ ഭാഗമായി സുരേഷ് ഗോപി പങ്കാളിയായി അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഒരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. എല്ലാ ബെഡുകളിലേക്കും ഈ പൈപ്പ് വഴി ഓക്സിജൻ എത്തിക്കുക, ഓരോ ബെഡിൻ്റെയും അടുത്ത് സിലിണ്ടർ കൊണ്ട് വയ്ക്കുകയല്ല, പൈപ്പ് വഴി ഓക്സിജൻ എത്തിക്കുക, അങ്ങനെ 5 വാർഡുകളിൽ ആ പദ്ധതി നടപ്പിലാക്കാനാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ പ്രാണ പദ്ധതി നടപ്പിലാക്കിയത്. അതിനുവേണ്ടി പൊതുജന പങ്കാളിത്തം സ്വീകരിച്ചു. സുരേഷ് ഗോപി ഒരു വാർഡ് മുഴുവനായി ഏറ്റെടുത്ത് 5.5 ലക്ഷം രൂപ ചെലവിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞു. എം ബി ഫണ്ടൊന്നും ചെലവഴിച്ചിട്ടല്ല, അത് മകളുടെ പേരിൽ വ്യക്തിപരമായ തുകയാണ് അദ്ദേഹം നൽകിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് എം ബി ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എം ബി ഫണ്ടിൽ നിന്ന് ഞാനൊരു 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെയല്ല, ആ മനസ്സിൽ ആ നന്മ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെയായിട്ടും ആ നന്മ ഇല്ലാതായി പോയിട്ടില്ല എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും വ്യക്തി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ഒരടയാളപ്പെടുത്തൽ നടത്തുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് ഒരു വലിയ പദ്ധതിയാണ്, നമ്മൾ ശരിക്കും അഭിനന്ദിക്കേണ്ട ഒരു നീക്കമാണ്. ഇത്തരം ഒരു ഘട്ടത്തിലൊക്കെ, ഈ കോവിഡ് ഇങ്ങനെ വ്യാപകമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രാണവായുവാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് കൊണ്ട് ഈ പ്രാണ പദ്ധതിക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. അവിടെ ഒരു ഇടപെടൽ നടത്താനും അത് സാധ്യമാക്കി കൊടുക്കാനും സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു സിനിമാക്കാരൻ്റെ, ഒരു പൊതുപ്രവർത്തകൻ്റെ, ഒരു കാരുണ്യ പ്രവർത്തകൻ്റെ വലിയ നന്മയുടെ അടയാളമാണ്. അതിന് എം ബി ഫണ്ട് ചെലവഴിക്കുന്നില്ല, അതിന് മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അതൊരു വ്യക്തിപരമായ മകളുടെ ഓർമ്മയ്ക്കായിട്ടുള്ള, നാട്ടുകാരെ സഹായിക്കണം എന്ന ആ മനസ്ഥിതി നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്ത ഒരു നല്ല മനുഷ്യൻ്റെ നന്മയായി തന്നെ കാണുന്നു. എല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കും അത്തരത്തിലുള്ള മോശം ഡയലോഗുകൾ അടിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇകഴ്ത്തലുകൾ വാങ്ങുമ്പോഴും സുരേഷ് ഗോപി ചെയ്ത ഈ നന്മയ്ക്ക് 1000 സല്യൂട്ട്.